చిన్న కవి ఆ భాస అని విశ్వసించబడింది. భాస అంటే ప్రసిద్ధమైన రెండు నాటకాలు, രണ്ടിലധികം ഭാസന്റെ ഒരുപാട് നാടകങ്ങൾ കൂടിയാട്ടത്തിന് വിധേയമായിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രചാരമുള്ള രണ്ട് നാടകങ്ങളുടെ ഒന്നാണ് ഭാസന്റെ അഭിഷേക നാടകം. അഭിഷേക നാടകത്തിലെ ഒരു അംഗമാണ് ബാലിവധാനം. ബാലിയെ വധിക്കുന്ന ആ കഥാപാത്രം ഉൾക്കൊള്ളുന്ന രംഗത്തിനെ സുഗ്രീവൻ എന്ന കഥാപാത്രത്തിന്റെ നിർവഹണമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. കലാമണ്ഡലം ജിഷ്ണുപ്രതാപാണ് സുഗ്രീവനായി രംഗത്ത് വരുന്നത്. അദ്ദേഹത്തെ അനുഗമിക്കുന്നത് മിഴാവിൻ ശ്രീ കലാമണ്ഡലം രതീഷ് ഭാസും ശ്രീ കലാമണ്ഡലം വിജയുമാണ്. താളം ശ്രീമതി സംഗീത, അതേപോലെ ഇടക്കയിൽ ശ്രീ കലാനിലയം രാജൻ, അണിയറയിൽ കലാനിലയം സുന്ദരൻ ചുട്ടി കൈകാര്യം ചെയ്യും. അഭിഷേക നാടകത്തിൽ സുഗ്രീവന്റെ നിർവഹണം എന്ന് പറയുന്നത് ബാലിയെ പേടിച്ച് മാല്യവാൻ പർവ്വതത്തിൽ എത്തി നിൽക്കുന്ന സുഗ്രീവൻ. എങ്ങനെയാണ് സുഗ്രീവൻ മാല്യവാൻ പർവ്വതത്തിൽ എത്തിയത്? അതിനു മുമ്പ് എങ്ങനെയാണ് ബാലി സുഗ്രീവന്മാർ തമ്മിൽ യുദ്ധമുണ്ടായത്? അതിനു മുമ്പ് എങ്ങനെയാണ് ബാലി മായാവിയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടത്? അതിനു മുമ്പ് ബാലി എങ്ങനെയാണ് ദുന്ദുബിയെ വധിച്ചത് എന്ന് അനുക്രമം എന്ന രീതിയിൽ ആടി സംക്ഷേപമായി പൂർത്തിയാക്കിയതിനു ശേഷം ശ്ലോകാർത്ഥങ്ങളിലേക്ക് നിർവഹണം പ്രവേശിക്കുക. കഥ ഏതാണ്ട് ഘടന ഇങ്ങനെയാണ്. സൂര്യന്റെ ഇന്ദ്രന്റെ നേതാളിയായ അരുണൻ ഒരു ദേവസ്ത്രീയുടെ സുന്ദരിയായ പെണ്ണിന്റെ വേഷം കിട്ടിയ സമയത്ത് ആ പെണ്ണിനോട് അനുരാഗം തോന്നിയ ദേവേന്ദ്രനും അതേപോലെ സൂര്യനും അരുണൻ രണ്ട് മക്കളുണ്ടാകുന്നു. വൃക്ഷകുമാരന്റെ വൃക്ഷരാജാവിന്റെ മരണത്തിന് ശേഷം അവ അതിൽ ഒരാളായ ഉത്തമനായ ബാലി ബാലന് ചക്രവർത്തിയായി അവരോധിക്കപ്പെടുന്നു. ഇതിനിടയിൽ മയാസുരന് മക്കളുണ്ടാകുന്നതാണ് ദുന്ദുഭിയും മായാവിയും ദുന്ദുഭി. അതിലെ ഇളയവനായ മൂന്നാമത്തെ മകളാണ് മണ്ഡൂഭി. ഇളയവനായ ദുന്ദുഭി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ആയിരം ആനകളുടെ ശക്തി സംഭരിക്കുന്നു. തുറന്ന് ഓരോരുത്തരെയായി യുദ്ധം ചെയ്യാനായി ക്ഷണിക്കുന്നു. വരുണനോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ എന്തൊക്കെ ശക്തൻ ഹിമവാനാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് നിയോഗിച്ചയക്കുന്നു. ഹിമവാനോട് യുദ്ധം ചെയ്യാൻ ചെന്ന സമയത്ത് ശക്തനായ ബാലിയുടെ സമീപത്തേക്ക് വിടുന്നു. ബാലിയുമായി യുദ്ധം ചെയ്യുന്ന അവസ്ഥ സന്ദർഭത്തിൽ ബാലി ദുന്ദുഭിയെ ദൂരേക്ക് തട്ടിയെറിയുന്നു. ആ വധിച്ച് നെരുത്തു വീഴുന്ന ദുന്ദുഭിയുടെ രക്തങ്ങൾ, രക്തത്തിൻ്റെ കണികകൾ മാതംഗ മഹർഷിയുടെ യാഗത്തിനിടയിൽ നെരുത്തു വീണ് ഗോവിഷ്ഠനായ മഹർഷി ഈ മലയിൽ കിടന്നാൽ എന്റെ നല്ല പൊട്ടിത്തെറിക്കട്ടെ എന്ന് ശമിക്കുന്നു. അങ്ങനെ ബാലി കേരള മല എന്ന മാല്യവാൻ എന്ന പർവ്വതം, അതിന്റെ പ്രസിദ്ധി അതാണ്. അതിനെ തുടർന്ന് അനിയൻ തപസ് ചെയ്യാൻ പോയത് ശേഷം യാതൊരു വർത്തമാനവും അറിയാത്ത മായാവി അനുജനെ തെരഞ്ഞു വരുന്നതിനിടയിൽ ബാലിയാണ് വധത്തിന് കാരണമെന്ന് അറിയുന്നു. വേഷപ്രച്ഛന്നരായി വന്ന് ബാലിയോടെ യുദ്ധം ഇറക്കുകയും ഒരു കാട്ടുപോത്തായി വന്ന് ബാലി കുടിക്കുന്ന കുളത്തിൽ ഇറങ്ങി കുളം കലക്കുകയും ചെയ്യുന്നു. ബാലിയുടെ ലിംഗന്മാരായ വാനരന്മാർ വൃക്ഷങ്ങൾ ഉപയോഗിച്ചും കല്ലുകൾ ഉപയോഗിച്ചും ഒക്കെ ഈ മഹിഷത്തെ നേരിടാൻ ഒരുങ്ങുന്നു. കൊമ്പുകൊണ്ടൊക്കെ തട്ടി ദൂരേക്ക് എറിയുന്ന രീതിയിൽ മായാവി തന്റെ മായാ പ്രകടനങ്ങൾ തുടരുകയും ചെയ്യുന്നു. മായാവിയാണെന്ന് തിരിച്ചറിഞ്ഞ ബാലസുഗ്രീവന്മാർ ഒരുമിച്ച് മായാവിയെ നേരിടാൻ അവർ ഒരുങ്ങുന്നു. തുടർന്ന് രണ്ടുപേരോടും നേരിടാനാവാതെ ഒരു ഗുഹയ്ക്കകത്ത് മായാവി കുളിക്കുന്നു. അപ്പോ പുറത്ത് കാവൽ നിൽക്കുന്ന സുഗ്രീവനോട് താനാണ് വഹിക്കുന്നതെങ്കിൽ ഇന്ന രീതിയിലായിരിക്കും, അദ്ദേഹമാണ് വരുന്നതെങ്കിൽ ചോരയാണ് വരിക എന്ന സൂചന കൊടുത്ത് കാവൽ നിൽക്കുകയാണ് സുഗ്രീവൻ. പക്ഷെ മായാവിയുടെ മായാപ്രയോഗം കൊണ്ട് ഈ പ്രവചനം തെറ്റുകയും മരിച്ച ബാലിക്ക് പകരം, അല്ല മരിച്ച മായാവിക്ക് പകരം ബാലിയാണെന്ന്
തെറ്റിദ്ധരിച്ച സുഗ്രീവൻ ആ ഗുഹയുടെ വാതിൽ അടയ്ക്കുകയും തിരിച്ചു വന്ന് ബാലിയുടെ മരണത്തിലുള്ള സങ്കടമൊക്കെ പറഞ്ഞ് ഏറെ വിലപിച്ചതിന് ശേഷം രാജാവായി മാറ്റുവാനും ആ സുഗ്രീവനെ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് ഗുഹയ്ക്കകത്ത് പുറത്തു വന്ന ബാലി സുഗ്രീവനെ യുദ്ധത്തിന് വിളിക്കുകയും ആ യുദ്ധത്തിനിടയിൽ പേടിച്ചോടി ഈ മാല്യവാൻ പർവ്വതത്തിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു എന്ന കഥാഭാഗമാണ് നിർവഹണം എന്ന രീതിയിൽ ആടുന്നത്. ഏറ്റവും ഒരുപാട് നാടകീയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ ഈ കഥാസന്ദർഭം തീർച്ചയായും പ്രേക്ഷകർക്ക് ആസ്വാദ്യമാകും. ഏവരെയും ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ രംഗത്ത് വരുന്ന ജിഷ്ണുപ്രതാപിനെയും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.